ഹായ് 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 ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവുന്ന, ചിക്കൻ ഇഷ്ടപ്പെടുന്നവരുടെയൊക്കെ ഒരു ഫേവററ്റ് റെസിപ്പിയായിട്ട് മാറാവുന്ന നല്ല രുചികരമായിട്ടുള്ള ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ രുചികരമായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റുന്നതാണ്. നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് വയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കിടന്ന ബെല്ലേക്കിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അതിൻ്റെ പേരിലാണ്. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ചിക്കൻ ചുക്ക തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് സവാള ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സവാളയാണ്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് സവാള നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. സവാള ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നതുവരെ മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ സവാള വഴറ്റിയെടുക്കേണ്ടത് വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ ചിക്കൻ ചുക്കയ്ക്ക് ആ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ആകെക്കൂടി നമുക്കിതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ളൊരു പണി എന്ന് പറയുന്നത് ഈ സവാള ഒന്ന് വറുത്തെടുക്കാനുള്ള ആ ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ റോസ്റ്റ് ആണെങ്കിലും ചിക്കൻ കറിയൊക്കെ വെക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലാണ് കേട്ടോ നമുക്ക് ഈ ചിക്കൻ ചുക്ക കിട്ടുന്നത്. കാരണം നമ്മൾ ഈ ഉള്ളിയെല്ലാം ഒന്ന് വറുത്ത് ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ആ ഒരു രുചിക്ക് വ്യത്യാസം ഉണ്ടാവും. ദാ ഇപ്പോൾ നമ്മുടെ ഈ സവാളയുടെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ ആയിട്ടുള്ള നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി ഒരുപാട് സമയത്ത് വറുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമുക്കൊരു ബൗളിലേക്കൊന്ന് എടുക്കാം. ദാ ഇതുപോലെ നമ്മുടെ ഈ സവാളയെല്ലാം ഞാനൊരു ബൗളിലേക്കൊന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 700 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിരുന്നാൽ മതിയാവും. ഒരുപാട് വലിയ പീസും വേണ്ട, ഒരുപാട് ചെറിയ പീസാക്കിയിട്ട് എടുക്കേണ്ട. അപ്പോൾ ഈ ചിക്കനിലേക്ക് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം വേണ്ടത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർക്കുകയാണ്. മുളക് പൊടി നമ്മളിതിലേക്ക് അധികമായിട്ട് ചേർക്കുന്നില്ല, പകരം കുരുമുളക് പൊടിയാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ അളവിലെ മല്ലിപ്പൊടി ചേർക്കാം. 700 ഗ്രാം അളവിൽ ചിക്കൻ എടുക്കുന്ന ആ ഒരു മസാല കൂട്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി. കൂടെ തന്നെ പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടിയാണ്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആവശ്യമായിട്ടുണ്ട്, അതും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മളിത് ആ വറുത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഈ മസാല കൂട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ വറുത്തെടുത്ത ഈ ഉള്ളി എല്ലാം ഒന്ന് യോജിപ്പിച്ച് കിട്ടണം. ആ ഒരു രീതിക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാൻ ഇതുപോലെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ മസാലക്കൂട്ടെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതൊരു 30 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിരിക്കാം. അത്രയും സമയം കൊണ്ട് നന്നായിട്ട് ഈ മസാലകളെല്ലാം നമ്മുടെ ഈ ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും. മസാലയും ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഒരു 30 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതിയാവും കേട്ടോ. ആ ഒരു സമയം കൊണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ആയിട്ട് കിട്ടിക്കോളും. എന്നാൽ ശരി, ഒരു 30 മിനിറ്റിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം. ഒരു 1/2 മണിക്കൂറിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടേബിൾ സ്പൂൺ അളവിലെ എണ്ണയാണ്. നമ്മൾ നേരത്തെ നമ്മുടെ സവാള വഴറ്റിയെടുത്തില്ലേ, ആ ഒരു എണ്ണ തന്നെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ വേണ്ടത് 2 ഏലക്കയും 2 ഗ്രാമും ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയുമാണ്, അത് ചേർക്കാം. കൂടെ തന്നെ 3 പച്ചമുളകും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം പിന്നെ വേണ്ടതാണ് ഇതാ ഇതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് നമ്മുടെ ഈ തക്കാളി എല്ലാം ഒന്ന് ചൂടായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു തുടങ്ങണം. തക്കാളി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു സമയം പിന്നെ നമുക്ക് വേണ്ടതാണ് നമ്മളെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചിക്കനും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ചിട്ട് വേണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടെന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ ചിക്കനിലുള്ള വെള്ളം എല്ലാം ഇങ്ങനെ പുറത്തേക്ക് വരും. ദാ ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിലുള്ള വെള്ളം എല്ലാം നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ടിക്ക് ഈ ഒരു ഗ്രേവിയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ആ ചിക്കനിലുള്ള വെള്ളം മാത്രമാണ് ഇതിലിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഒരു കാൽ ഭാഗത്തോളം 5 മിനിറ്റോളം കൊണ്ട് തന്നെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഒരു 30% തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു അല്പം മാത്രം വെള്ളം. അതായത് ഒരുപാട് ചിക്കനിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഉള്ളത്. ചിക്കൻ വേകാനായിട്ട് കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് അളവിൽ മാത്രം മതിയാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് ഒരുപാട് ഗ്രേവിയോട് കൂടിയിട്ടല്ല നമ്മുടെ ചിക്കൻ ഉണ്ടാവേണ്ടത്. കുറച്ചിങ്ങനെ കുറുകി നമ്മുടെ ഈ ഗ്രേവി എല്ലാം ഓരോ ചിക്കനിലേക്ക് നന്നായിട്ട് ഇങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്ത് വേണം ഇരിക്കാനായിട്ട്. വളരെ കുറച്ച് മാത്രം ഒരു 1/2 കപ്പ് അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. എന്നാൽ ഇത്രയ്ക്കും ഗ്രേവി തന്നെ ധാരാളം മതിയാവും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ കൂടി ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ നേരത്തെ 5 മിനിറ്റ് വേവിച്ചെടുത്തല്ലോ. ഇനി ഒരു 12 മിനിറ്റും കൂടി മാത്രം മതിയാവും കേട്ടോ. കൂടുതൽ സമയമായിട്ട് വേവിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും അതിൻ്റെ പേരിലാണ്. ഇതാ ഇതിപ്പോൾ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇതിലെ ഗ്രേവി എല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഓരോ ചിക്കനിലും നല്ലതുപോലെ ഇതുപോലെ ഇങ്ങനെ ഗ്രേവി എല്ലാം ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഗ്രേവി പാടില്ല നമ്മുടെ ചിക്കൻ ചുക്കയ്ക്ക്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ലാസ്റ്റിൽ നമുക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായിട്ടുണ്ട്. എത്ര എളുപ്പത്തിലും എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ചിക്കൻ ചുക്ക തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്ത് മാത്രം രുചികരമായിട്ടുള്ള ഒന്നാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഗ്രേവി മതിയെങ്കിൽ ആ ഒരു സമയം നമുക്ക് ഇതെടുക്കാവുന്നതാണ് കേട്ടോ. ഉറപ്പായിട്ട് എല്ലാവരും അടുത്ത പ്രാവശ്യം ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം ഒന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ടാറ്റാ.